ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് പലവിധമായ വിജയങ്ങൾക്കുമായി ജപം ചെയ്യുന്ന കാർത്യവീരാർജ്ജുന മന്ത്രമാണ് മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും മന്ത്രവാദ ജപങ്ങളിൽ വേണ്ടത്ര കാര്യമാക്കാതെ തിരസ്കരിക്കപ്പെടുന്ന ഒരു മന്ത്രമാണ് ഇത് കാരണം മറ്റനേകം മന്ത്രങ്ങളെ ജപിക്കാനും ഉപാസിക്കാനും ഉള്ളപ്പോൾ കാർത്യവീരാർജ്ജുന മന്ത്രങ്ങൾക്കെല്ലാം പ്രസക്തി കുറഞ്ഞു എന്നതാണ് സത്യം എന്നാൽ മന്ത്രങ്ങളിലൊട്ടും മാറ്റി നിർത്തേണ്ടതല്ല കാർത്യവീരാർജ്ജുന മന്ത്രങ്ങളെന്ന് അത് ജപിച്ച് കാര്യവിജയം നേടിയവർക്ക് മാത്രം അറിയാവുന്നതാണ് വിജയമെന്ന കാര്യങ്ങൾക്കാണ് പ്രധാനമായും മന്ത്രത്തെ ചൊല്ലുന്നത് പരീക്ഷകളിലെ വിജയം കായികമായ വിജയം കച്ചവട സംബന്ധിയായ വിജയം തുടങ്ങിയ പലവിധമായ വിജയങ്ങൾക്കും വേണ്ടി ഉപാസിക്കുന്നു പുസ്തകങ്ങളിലും മറ്റും ഗായത്രി മന്ത്രം ആദ്യം ചൊല്ലണമെന്ന് കാണുന്നു എന്നാൽ മന്ത്രശാസനങ്ങളിലൊന്നും അത് നിഷ്കർഷിക്കുന്നില്ല ഏതൊരു മന്ത്രങ്ങൾക്കും ആരംഭത്തിലും അവസാനത്തിലും ആ മൂർത്തിയുടെ ഗായത്രി മന്ത്രം കൂടെ ചേർക്കുന്നത് ഗുണകരമായതിനാലാവണം അപ്രകാരം ചെയ്തു വരുന്നത് ഒറ്റ മന്ത്രങ്ങളല്ലാത്ത സാമാന്യനുള്ള സംസ്കൃത മന്ത്രങ്ങളെല്ലാം ഋഷി ഛന്ദസ്സോടെ ധ്യാനം ചെയ്ത് മന്ത്രം ചൊല്ലുന്ന പതിവാണ് മന്ത്രജപങ്ങളിൽ പറയുന്നത് അപ്രകാരമുള്ള ജപങ്ങൾക്കാണ് മന്ത്രം പറയുന്നത് ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു ദത്താത്രേയ ഋഷിഹി അനുഷ്ടുപ് ഛന്ദഃ കാർത്തവീരാർജുനോ ദേവത ധ്യാന ശ്ലോകം തിഷ്ടന്തം സിംഹയുക്തേ സുപൃഥുരഥവരെ സാരി സംഘാസ്ത്രശാപം വിദ്യുത് സംഘാതതുല്യ ദുതിമണിവില രക്തമാലാധരോഗ്രം സന്നത്തം സാധുനൃണാം പരമസുഖവിധ സഹസ്രഹസ്താൻ നാനാഹേദിം രക്താക്ഷമൊദ്യുത് ദിനകര സദൃശ്യം കാർത്യവീരം നമാമി ധ്യാനം ചൊല്ലി നമസ്കരിക്കുക മന്ത്രം കാർത്യവീരാർജുനായ സഹസ്രബാഹവേ സ്വാഹ എന്ന് 1008 ഉരു ജപിക്കുക ഭക്തിയോടെ വിജയകാര്യങ്ങൾക്ക് ഏതിനും ജപം ചെയ്ത് കാര്യസാധ്യങ്ങൾക്കായി പ്രാർത്ഥന ചെയ്യുക ഫലം ലഭിക്കും ഏതെങ്കിലും പ്രവൃത്തി ഉണ്ടാവുകയും വിജയം ലഭിക്കാതാവുകയും ചെയ്യുമ്പോൾ മന്ത്രം ചൊല്ലാവുന്നതാണ് കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക